അപ്പോഴേ കൂളി എല്ലാം കഴിഞ്ഞപ്പോ നന്നായിട്ട് ഒന്ന് വിശന്ന് വൈകുന്നേരം എത്താം. അപ്പൊ നമ്മുടെ കുറച്ച് മത്തങ്ങയും കൂടി ഉണ്ട്. കുറെ പേര് പറഞ്ഞു ഇത് പുഴുങ്ങിയ സൂപ്പറാണ്, ഇനി മുന്നേ അമ്മ പുഴുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് വന്നാ പിന്നെ ഞാനൊന്ന് പുഴുങ്ങിയ, ഞാൻ പുഴുങ്ങി തിന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഒന്ന് പുഴുങ്ങി തിന്നാന്ന് ഓർത്ത് കുറച്ച് മത്തങ്ങയുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഇതിനെ അങ്ങ് വൈകിട്ട് പുഴുക്കാക്കാം. അതായത് നമ്മൾ എപ്പോഴും ചേനയും ചേമ്പും ഒക്കെ അല്ലേ, ഇന്ന് മത്തങ്ങ അങ്ങ് പുഴുങ്ങിയേക്കാം. ഞാൻ ഇനി ഒന്ന് ചെത്തി തൊലിയെല്ലാം കളഞ്ഞ് റെഡി ആക്കി എടുക്കട്ടെ. ഇച്ചിരി കട്ടിക്ക് ചെത്തിയൊക്കെ ഈ തൊലി വെച്ച് നമുക്കൊരു തോരനും ആക്കാം. അപ്പൊ നമുക്ക് ഒരു ഈ ഒരു പരുവത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ. അപ്പൊ വേഗം വെന്ത് കിട്ടും. അപ്പൊ നമ്മുടെ മത്തങ്ങ ഇതാ ചെറിയ പീസാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒരു ചട്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പ ചട്ടി വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് വേവിക്കാം. ഞാൻ ഇങ്ങനെയാ കേട്ടോ വേവിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഈ വെള്ളം വറ്റി വരുമ്പോഴത്തേനും വെന്തിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് അടപ്പും കൂടി വെച്ച് അടയ്ക്കാം. അപ്പൊ തന്നെ നല്ല കാന്താരി മുളക് പൊട്ടിക്കട്ടെ. അപ്പൊ നമ്മുടെ മത്തങ്ങ നല്ലോണം പറ്റി വന്ന് കണ്ടോ, ഒരു ശകല ഒരു തുള്ളി വെള്ളമുണ്ട് അടിയിൽ, അത് കുഴപ്പമില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, നമ്മൾ ഇച്ചിരി തേങ്ങ കണ്ടോ ഇതിനെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. അപ്പൊ ഇതും കൂടി ആവിക്കിരുന്നൊന്ന് പറ്റുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ എന്താ ടേസ്റ്റ് എന്നോ. അപ്പൊ നമുക്ക് ഇച്ചിരി ഒന്നും കൂടി ഒന്ന് ആവി വെക്കാം കേട്ടോ, എന്നിട്ട് ഓഫാക്കാം. അപ്പോഴേ നമ്മുടെ കണ്ടോ തേങ്ങയും മത്തങ്ങ എല്ലാം കൂടി ഒരു സെറ്റായി നല്ല പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോ നമുക്കേ ക്ഷമയില്ല, ഇങ്ങോട്ട് അങ്ങ് കുടങ്ങിടാം. ഐശ് സൂപ്പർ അല്ലേ കാണേ. നമ്മള് കഴിഞ്ഞ ദിവസം റെഡിയാക്കിയ നമ്മുടെ മാങ്ങാച്ചാറുണ്ട്, ഞാൻ പറഞ്ഞില്ല നല്ല ചാറൊക്കെ ആയി വരുന്നു കേട്ടോ. നല്ല അടിപൊളി മാങ്ങാച്ചാറ് ഒരു ശകലം എടുക്കാം. ഇനിയിപ്പോ ഇതിന്റെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കാന്താരി പൊട്ടിച്ചതാ കേട്ടോ. കാന്താരി കുഞ്ഞുള്ളിയും കൂടി ഇങ്ങനെ 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 ആക്കിയതാ കേട്ടോ. അപ്പൊ എല്ലാം ഒന്നും പൊട്ടത്തില്ല, അങ്ങനെ ആക്കുമ്പോ ഇതും കൂടി വെച്ചിട്ട് നമുക്ക് അങ്ങ് കഴിക്കാം. ചൂട് ചൂട് ചൂട്. അപ്പോഴേ നമുക്ക് ഇത് നല്ല ചൂടോടെ തന്നെ കാന്താരി മുളകും നമ്മുടെ കുഞ്ഞുള്ളിയും അച്ചാറെല്ലാം കൂടി കൂട്ടി ഒരുപിടുത്തം പിടിക്കാം കേട്ടോ. ഇത് ശരിക്കും എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ചീനിക്കിഴങ്ങില്ലേ മധുരക്കിഴങ്ങ്, അത് പുഴുങ്ങി അതേ ടേസ്റ്റ് ആട്ടോ. സമ്മ നല്ല രുചിയുണ്ട്. പുഴുങ്ങി തിന്നിട്ടില്ല, ഒന്ന് തിന്നു നോക്കിയോ. സമ്മ വെറുതെയല്ല, നല്ലതാ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ കാണാവേ.